മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സങ്കീർത്തന പഠനത്തിന്റെ 146 എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 75 സങ്കീർത്തനം പഠിക്കാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആരംഭിച്ചു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്കു കൃതജ്ഞതയർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നാണിത്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ പ്രഭാഷണം, ദൈവത്തിന്റെ സംഭാഷണം അഥവാ ദൈവികമായ അരുളപ്പാട് 2 മുതൽ 5 വരെയും അതുപോലെ 10 വാക്യത്തിലും ഉള്ളതിനാൽ ഇതിനെ പ്രവാചക വിധിഗീതം എന്നാണ്, ഒരു പ്രവചനപരമായ വിധിഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തെ വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു. ശരി, നമുക്ക് ഇപ്രാവശ്യം ഈ സങ്കീർത്തനത്തിന്റെ ഘടനയിലേക്ക് കടക്കാം. ഇതിന് 4 ഭാഗങ്ങൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1, കൃതജ്ഞതയുടെ ഒരു ആമുഖം. 1 വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ ആലപിച്ചത് വ്യക്തമായും കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. ഇനി 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ 1 പ്രഭാഷണമാണ്. ഈ സങ്കീർത്തനത്തിലെ ദൈവത്തിന്റെ പ്രഭാഷണം. ദൈവത്തിന്റെ മറ്റൊരു പ്രഭാഷണം കൂടിയുണ്ട്, അവസാനത്തെ വാക്യം 10 വാക്യം. അത് മറ്റൊരു ദൈവപ്രഭാഷണമാണ്, 2 ദൈവപ്രഭാഷണം. ഇനി 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളോ അത് ഉപാസകന്റെ സ്തുതിയാണ്. ഇതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഘടന. നമുക്ക് 1 വാക്യത്തിലേക്ക് കടക്കാം. ന്യായാധിപന് മുൻപിൽ നന്ദിയോടെ. ഇത് പറയുമ്പോൾ 74 സങ്കീർത്തനം 22 വാക്യത്തിൽ സങ്കീർത്തകൻ ആലപിച്ചത് നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതാണ്. ദൈവമേ, ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ. അതായിരുന്നു 74 സങ്കീർത്തനത്തിലെ പ്രാർത്ഥന. ദാ ഇവിടെയോ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ദൈവം തന്റെ ന്യായം, ദൈവം വിധികർത്താവായി ദാ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന് നമ്മൾ കൊടുത്ത ശീർഷകം ഓർക്കുന്നുണ്ടല്ലോ, ന്യായാധിപൻ അടുത്തുണ്ട് എന്നതാണ്. ഈ 1 വാക്യത്തിലേക്ക് കടക്കുമ്പോൾ നന്ദി പറയുക എന്ന ഈ ക്രിയാപദം, യദാ എന്നുള്ള ആ ക്രിയാപദത്തിന് സ്തുതിക്കുക, ഏറ്റുപറയുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൃതജ്ഞത ഏറ്റുപറച്ചിലാണ്. കൃതജ്ഞത ഏറ്റുപറച്ചിലാണ്. ഒരാൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുന്നതാണ് നന്ദി പ്രകടമാക്കൽ. അതുകൊണ്ട് കൃതജ്ഞതയും ഏറ്റുപറച്ചിലും 2 1 എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഈ സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഇതിനു മുൻപ് ഞാനിത് സൂചന തന്നിട്ടുള്ളതാണ്, ഈ സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ അത് കാത്തു സൂക്ഷിക്കാം. ഹിഫീൽ രൂപത്തിൽ ഈ ഒരു പദം നമുക്ക് കാണാവുന്നതാണ്. 65 പ്രാവശ്യം ഈ പദം സങ്കീർത്തനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 65 പ്രാവശ്യം. കൃതജ്ഞത പറയുക, അതായത് ഏറ്റുപറയുക. സങ്കീർത്തകൻ നന്ദി പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിനാണ്. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ
പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും സഹായമായി കൂടെയുണ്ട്. അങ്ങയുടെ കൂടെയുള്ള ഈ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഹീബ്രു മൂലമനുസരിച്ച് ഒന്നാം വാക്യത്തിന് രണ്ട് പരിഭാഷ സാധ്യതകളാണുള്ളത്. ഞാനതിവിടെ നൽകിയിരിക്കുകയാണ്. ദൈവമേ ഞങ്ങൾ അങ്ങയ്ക്കു നന്ദി പറയുന്നു, ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ നാമം അടുത്തുണ്ട്, അവർ അങ്ങേ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നു. മറ്റൊരു സാധ്യത, ദൈവമേ ഞങ്ങൾ അങ്ങയ്ക്കു നന്ദി പറയുന്നു, ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ അത്ഭുത പ്രവൃത്തികൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ നാമം അടുത്തുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. നോക്കൂ, ആദ്യത്തെ പരിഭാഷയിൽ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അത് രണ്ടാമത്തെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്, രണ്ടാമത്തെ പരിഭാഷയിലും അത് തന്നെയാണ്. ശ്രദ്ധിക്കുക, വ്യത്യാസമുള്ളത് ആ രണ്ടാം ഭാഗത്താണ്. എന്താണ്? ആദ്യത്തെ പരിഭാഷയിൽ അങ്ങേ നാമം അടുത്തുണ്ട്, അവർ അങ്ങേ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നു. ആരാവര്? ജനം, ഇസ്രായേൽ ജനം. അപ്പോൾ അങ്ങേ നാമം അടുത്തുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കൃതജ്ഞത അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുസരിച്ചുകൊണ്ടാണ്. അങ്ങേ നാമം അടുത്തുണ്ട്, അവർ അങ്ങേ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ പരിഭാഷയിലെ വ്യത്യാസം ഏതാണ്? ദൈവമേ ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു, ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ അത്ഭുത പ്രവൃത്തികൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ നാമം അടുത്തുണ്ട്. അപ്പോൾ രസകരമായ കാര്യം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോ ദൈവത്തിന്റെ ഇടപെടലുകൾ ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രഘോഷിക്കുന്നത്? അങ്ങേ നാമം അടുത്തുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികൾ, ദൈവത്തിന്റെ അത്ഭുതകരമായ അതിശയകരമായ ഇടപെടലുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു, അങ്ങേ നാമം അടുത്തുണ്ട്. ഇതാണ് ഈ ഒന്നാം വാക്യത്തിന്റെ പരിഭാഷാ സാധ്യതകൾ. അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ സ്വഭാവവും സാന്നിധ്യവുമാണ് ഷേം, നാമം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങേ നാമം അടുത്തുണ്ട്, അങ്ങയുടെ സ്വഭാവവും അങ്ങയുടെ സാന്നിധ്യവും അടുത്തുണ്ട്. ഇനി ഓർക്കണം, ന്യായാധിപനായ ദൈവം അടുത്തുണ്ട് എന്ന ആ വാർത്ത നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എത്രയോ ആശ്വാസം നൽകുന്ന ഒന്നാണ്. 74-ാം സങ്കീർത്തനത്തിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തകന് 75-ാം സങ്കീർത്തനം അത് ആശ്വാസകരമായ ഒരു മറുപടി പോലെ നിൽക്കുന്നു. ഈ ഒരു ക്രമീകരണത്തിൽ സങ്കീർത്തനം 74-നെ തുടർന്ന് 75-ന് ഫൈനൽ എഡിറ്റർ ആ തൊട്ടടുത്തു തന്നെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. ദൈവ സാന്നിധ്യാവബോധം അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കാൻ മനുഷ്യരെ പ്രചോദിപ്പിക്കുന്നു. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് അവിടുത്തെ അത്ഭുത പ്രവൃത്തികളുടെ സ്മരണ നമ്മെ നയിക്കുന്നു. സങ്കീർത്തനം 73:28 145-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിലും നിയമാവർത്തന പുസ്തകം 4:7, 30:14 എന്നിവയിലും. ഇനി എന്താണ് ഈ അത്ഭുത പ്രവൃത്തികൾ? നിഫാലോത്ത്. എന്താണ് നിഫാലോത്ത്? നിഫ്ലാവോത്ത്. നിഫ്ലാവോത്ത് എന്നുള്ളത് പുറപ്പാടിനെ സൂചിപ്പിക്കുന്നതാകാം. ആ രീതിയിൽ അവിടെ നമുക്ക് പരാമർശം കാണാം. പുറപ്പാട് 3:20 നിഫ്ലാവോത്ത് ഉണ്ട്. അതുപോലെ 34:10 നിഫ്ലാവോത്ത് അത്ഭുത പ്രവൃത്തികൾ കാണാം. അപ്പോൾ പുറപ്പാടിനെ സൂചിപ്പിക്കുന്നു നിഫ്ലാവോത്ത്. മറ്റൊരു സാധ്യത, ജോഷ്വയുടെ പുസ്തകത്തിലെ 3:5 നിഫ്ലാവോത്ത് പറയുന്നുണ്ട്. അതെന്തിനു സൂചിപ്പിക്കുന്നതാ? അത് ജോർദാൻ കടന്നതിനെയാണ്.
ജോർദാൻ കടന്ന് കാനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ചതിനെയാണ്. അപ്പോൾ നിഫ്ലാഓത്ത് പുറപ്പാടിനെയോ ജോർദാൻ കടന്ന് കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയോ സൂചിപ്പിക്കുന്നതാണ് നിഫ്ലാഓത്ത്. ഇനി അത് രണ്ടുമല്ലെങ്കിൽ പോലും മറ്റ് രക്ഷാകർമ്മങ്ങളെല്ലാം ദൈവ ഇസ്രായേലിന്റെ സഹായത്തിനായി എത്തിയ എല്ലാ നിമിഷങ്ങളെയും ഈ നിഫ്ലാവോത്ത് എന്ന പദം പരാമർശിക്കുന്നുണ്ട്. ശരി, സങ്കീർത്തനങ്ങളിൽ കൃതജ്ഞതാ സമർപ്പണവും ദൈവത്തിന്റെ നിഫ്ലാവോത്ത് അത്ഭുതകരമായ പ്രവൃത്തികളുടെ പ്രഘോഷണവും ഒന്നിച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 9:1 നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ സങ്കീർത്തനം 26:7 നമുക്ക് ഇത് കാണാൻ കഴിയുന്നതാണ്. പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. കണ്ടോ, നന്ദി പറച്ചിലും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളും ഒന്നിച്ചു പോകുന്ന കാഴ്ച. 26:7 ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രമാലപിക്കുന്നു, അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. അപ്പോൾ ഇവ ഒന്നിച്ചു പോകുന്നു എന്ന് വ്യക്തമായിട്ട് സങ്കീർത്തനം കാണാം. 1 പഠനം കഴിഞ്ഞു നമുക്കിനി 2-5 വാക്യങ്ങളിൽ കാണുന്ന ദൈവത്തിന്റെ 1 ഈ സങ്കീർത്തനത്തിലെ 1 നമുക്ക് പ്രവേശിക്കാം. ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും, ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണതിന്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത്. വൻപു പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്നു ദുഷ്ടരോടും ഞാൻ പറയുന്നു, ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കയുമരുത്. ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയുമരുത്. ദൈവത്തിന്റെ പ്രഭാഷണമാണ് ഈയൊരു ഭാഗത്ത്. സംസാരിക്കുന്ന ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ന്യായാധിപനായിട്ടാണ്. ന്യായാധിപനായ ദൈവത്തിന്റെ ഈ പ്രഖ്യാപനത്തിൽ 3 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1, ദൈവത്തിന്റെ പരമാധികാരം. അത് 2 നമ്മൾ കാണുന്നു. ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ വിധിക്കും. ഞാൻ നിർണയിച്ച, അപ്പോൾ ദൈവത്തിന്റെ പരമാധികാരം, ദൈവം തീരുമാനിക്കുന്നതനുസരിച്ച കാര്യങ്ങൾ നീങ്ങണത്. ഇനി 2 എന്താണ്? ന്യായാധിപനായ ദൈവത്തിന്റെ പ്രഖ്യാപനത്തിൽ കാണുന്ന 2, ദൈവത്തിന്റെ ശക്തി പ്രാഭവമാണ്. അത് 3 നമ്മൾ കാണുന്നു. ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണതിന്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തിയത്. ദൈവത്തിന്റെ ശക്തിപ്രാപം. ഇനി 4-5 ദുഷ്ടരോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. ദുഷ്ടരെ തിരുത്തുന്ന ദൈവം, അതാണ് 4-5 നമ്മൾ കാണുന്നത്. ഏതായാലും 2 പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദം മോഏദ് എന്നുള്ള പദം 74 പഠിച്ചപ്പോൾ നമ്മൾ കാര്യമായിട്ട് പഠിച്ചതാണ്. അവിടെ മോഏദിന് വ്യത്യസ്തർത്ഥങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ നിശ്ചിത സമയം എന്ന കൃത്യമായ 1 അർത്ഥം നമ്മൾ ഇവിടെ കാണുകയാണ്. 75 മോയേദ് നിശ്ചിത സമയം. പുറപ്പാട് ഗ്രന്ഥത്തില് 9:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 9:5, കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇതു ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയം. കണ്ടോ, 75 കൃത്യമായി പറഞ്ഞിരിക്കുന്ന മോയേദ് ഇതേ അർത്ഥത്തിൽ തന്നെ പുറപ്പാട് 9:5 നമ്മൾ കാണുന്നുണ്ട്. ഈ മോയേദ് എന്നുള്ള പദം ഹബക്കൂക്ക് പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പല പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ 2:3
ഒരു സൂചനയുള്ളത് മൊയേദ് നിശ്ചയിച്ച സമയം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് ധാർഷ്ട്യമുള്ള എതിരാളികളായ ബാബിലോണെതിരെയുള്ള ബാബിലോണിനെതിരെയുള്ള ദൈവിക ന്യായവിധിയുടെ സമയത്തെ സൂചിപ്പിക്കുന്നു. 75-ാം സങ്കീർത്തനത്തിലെ ഉള്ളടക്കത്തോട് ഉള്ളടക്കത്തിന്റെ അതിന് ബദലായ അതിന് സമാന്തരമായ ഈ ഉള്ളടക്കത്തോട് വളരെ ചേർന്നു പോകുന്ന ഒരു പുസ്തകമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം. ഹബക്കൂക്കിന്റെ ഗ്രന്ഥവും 75-ാം സങ്കീർത്തനവും തമ്മിലുള്ള സാമ്യങ്ങൾ പലതാണ്. ദുഷ്ടർക്കെതിരെയുള്ള നീതി, ഹബക്കൂക്കിന്റെ ഗ്രന്ഥം 1-ാം അധ്യായം 4-ാം വാക്യവും 12-13 വാക്യങ്ങളും ദുഷ്ടർക്കെതിരെയുള്ള നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 75-ാം സങ്കീർത്തനവും കൃത്യമായ തന്നെയാണല്ലോ പറയുന്നത്. ഇനി സങ്കീർത്തനം 75:8 നമ്മൾ കണ്ടല്ലോ. 75:8 നുരഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞുപാത്രം, വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിന്റെ കയ്യിലുണ്ട്. അവിടുന്നത് പകർന്നുകൊടുക്കും, ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും. എങ്കിൽ ഹബക്കൂക്കിന്റെ ഗ്രന്ഥം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാക്കുന്നവർക്ക് ഹാ കഷ്ടം. മഹത്വത്തിനു പകരം വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും. നീ കുടിക്കുക, മതോന്മത്തനാവുക. കർത്താവ് തന്റെ വലത്തുകയിലെ പാനപാത്രം നിന്റെ നേരെ നീട്ടും, ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും. ശക്തമാണ് 75-ാം സങ്കീർത്തനത്തിലെ ഈ ആശയം. അതുപോലെ തന്നെ ഹബക്കൂക്ക് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു. ഇനി 74-75 സങ്കീർത്തനങ്ങൾ കൂട്ടി വായിച്ചാൽ ബാബിലോണിന്റെ ദുഷ്ടത വ്യക്തമാകും. അത് നമ്മൾ 74-ാം സങ്കീർത്തനം വളരെ വിശദമായിട്ട് പഠിച്ചത് നിങ്ങൾ ഓർക്കുക. 74-75 കൂട്ടി വായിക്കുമ്പോൾ ബാബിലോണിന്റെ ദുഷ്ടത നമുക്ക് വ്യക്തമായി മനസ്സിലാകും. 2-ാം വാക്യത്തിൽ 75-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ കാണുന്ന ആ ഒരു പ്രയോഗം, അത് ശ്രദ്ധേയമായ പ്രയോഗമാണ്. ഞാൻ നീതിയോടെ വിധിക്കും. അവിടെ നീതി എന്നുള്ളത് ഋജുവായ ന്യായപാലനം എന്ന പ്രയോഗമാണ്. നേരെ വാ, നേരെ പോ, വളവില്ലാത്ത ന്യായപാലനം. അത് വളരെ കാര്യമായിട്ട് ഈ ഒരു സങ്കീർത്തനത്തിൽ ശക്തമായിട്ടുണ്ട്. ന്യായമായ ഋജുവായ ന്യായപാലനം, ഇത് ദൈവരാജ്യ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സങ്കീർത്തനങ്ങളിൽ ഋജുവായ ന്യായപാലനവും ദൈവരാജ്യ പ്രഘോഷണവും. ദൈവരാജ്യ പ്രഘോഷണം എന്നാൽ ഋജുവായ ന്യായപാലനം തന്നെ എന്ന് ധ്വനിപ്പിക്കുന്ന സങ്കീർത്തനം 9:8 96:10 98:9 99:4 സങ്കീർത്തനം 9:8 നമ്മൾ ഇങ്ങനെ കാണുന്നു. അവിടുന്നു ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്നു ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. ദൈവ രാജ്യം, ദൈവത്തിന്റെ ഭരണം ഋജുവായ നീതിയുടെ ഭരണമാണ്. ഋജുവായ നേരെ ചൊവ്വേയുള്ള വിധിയുടെ ഭരണമാണ് ഋജുവായ ന്യായപാലനം. അപ്പോൾ സങ്കീർത്തന ഗ്രന്ഥത്തിൽ പലയിടത്തും നമുക്ക് ഈ ദൈവരാജ്യ പ്രഘോഷണം നേരായ ന്യായവിധിയുമായി ബന്ധപ്പെട്ടതാണ്. ശരി, ഇനി 3-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ കണ്ട 3-ാം വാക്യത്തിൽ നമ്മുടെ ശ്രദ്ധ പ്രത്യേകം പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ലോകത്തിന്റെയും അതിലെ നിവാസികളുടെയും പ്രകമ്പനം അഥവാ ഉരുകിപ്പോകൽ, അത് നീതിയുടെ മേഖലയിൽ ഉണ്ടാകുന്ന തകിടം മറിച്ചിലിനെയും അസ്വാസ്ഥ്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. 75-ാം സങ്കീർത്തനം ന്യായാധിപൻ അടുത്തുണ്ട് എന്നാണ് നമ്മൾ ശീർഷകം കൊടുത്തതെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. 75-ാം സങ്കീർത്തനം നീതി പാലനവുമായി ബന്ധപ്പെട്ട സങ്കീർത്തനമാണ്. നമുക്ക് ഈ ഒരു 3-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണതിന്റെ തൂണുകളെ
ഉറപ്പിച്ചു നിർത്തുന്നത്. എന്താണാവോ? ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭൂമി ഇങ്ങനെ ഇളകുക. നമ്മള് ഭൂകമ്പങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ ടി വിയിലൂടെയൊക്കെ അത് കണ്ടിട്ടുമുണ്ടാകാം, വാട്സാപ്പിലൂടെയൊക്കെ ചില ഭൂകമ്പങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. ഇവിടെ അങ്ങനെ ഒരു ഭൂകുലുക്കത്തിന്റെ സൂചനയല്ല, മറിച്ച് ഭൂമിയുടെ തകിടം മറിയൽ എന്നാൽ ന്യായ വ്യവസ്ഥയിലുണ്ടാകുന്ന തകിടം മറിച്ചിലിന് അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നോക്കണം, അമ്മുദീം. അമ്മുദീം എന്ന പദം, തൂണുകൾ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രണ്ട് അർത്ഥങ്ങളാണ് ഈ തൂണുകൾ എന്ന പദത്തിന് ഉണ്ടാകാവുന്നത്. ഒന്ന്, ജോബ് 9:6 സൂചിപ്പിക്കുന്ന ഭൂമിയുടെ ആന്തരിക തൂണുകൾ. ജോബ് 9:6, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, ഒന്നെടുത്തോളൂ. ജോബ് 9:6, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവിടുന്നു ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു, അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു. അപ്പോൾ ഭൂമി തൂണുകളിൽ സെറ്റായിരിക്കുന്നു എന്നുള്ള ആ ഒരു കോസ്മോഗണി, ആ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാണാം. അമ്മുദീം, തൂണുകൾ, അത് ജോബിൽ കാണുന്നത്. അതേസമയം മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഭൂമി എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ, അടിത്തറകൾ ഇളകിയാൽ നീതിമാൻ എന്തു ചെയ്യും? അടിത്തറകൾ ഇളകിയാൽ നീതിമാൻ എന്തു ചെയ്യും എന്ന ചോദ്യം 14 സങ്കീർത്തനത്തിലും 51 സങ്കീർത്തനത്തിലും അതുപോലുള്ള സങ്കീർത്തനങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നീതിന്യായ വ്യവസ്ഥകൾ, അവസ്ഥകൾ അതിന്റെ തകിടം മറിച്ചിൽ, സമൂഹത്തിന്റെ ആ സ്വച്ഛമായ മുന്നോട്ടുള്ള പോക്ക്, ശാന്തമായ മുന്നോട്ടുള്ള പോക്ക് ഉറപ്പാക്കുന്നത് എന്താണ്? നിയമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിന്റെ സ്വച്ഛമായ, പ്രത്യേകിച്ച് 19 സങ്കീർത്തനം നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന്റെ ഹിതം അതാണ് ഈ പ്രപഞ്ചത്തെ കൃത്യമായി ചലിപ്പിക്കുന്നത് എന്നാണ്. അവിടെ തകിടം മറിച്ചിലുകളില്ല, അവിടെ ഇളക്കങ്ങളില്ല, ഭൂകമ്പങ്ങളില്ല. ദൈവത്തിന്റെ തൊറ അനുസരിച്ച്, ദൈവത്തിന്റെ നിയമമനുസരിച്ച് കൃത്യമായി സൂര്യൻ ചലിക്കുന്നു, കൃത്യമായി ഭൂമി നീങ്ങുന്നു, കൃത്യമായി കാര്യങ്ങളെല്ലാം നടക്കുന്നു പ്രപഞ്ചത്തിന്റെ മേഖലയിൽ നിന്ന്. എന്നാൽ മനുഷ്യന്റെ സാമൂഹിക നീതിയുടെ മേഖല, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ മേഖല, ഈ മേഖലകളിലുണ്ടാകുന്ന തകിടം മറിച്ചിലുകൾ ഭൂമിയെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏവരും നഷ്ടധൈര്യരും ചിതറിയവരും നിരാശരുമാകുന്നിടത്ത് എല്ലാം സ്ഥിരപ്പെടുത്തുന്ന ന്യായാധിപനായി താനെത്തും എന്ന ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് 3 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 75 സങ്കീർത്തനത്തിലെ, ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണതിന്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത്. ന്യായത്തിലും നീതിയിലും വരുന്ന വീഴ്ചകളിൽ അവിടെ ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ ദൈവം ന്യായാധിപനായി, വിധികർത്താവായി എഴുന്നള്ളുന്നു. ഇനി 4-5 വാക്യങ്ങളിൽ അഹങ്കാരികളോട് ദൈവം ഉപദേശിക്കുന്നുണ്ട്, ദുഷ്ടരോട് ദൈവം പറയുന്നുണ്ട്. എന്താണ് അഹങ്കാരികളോട് പറയുന്നത്? അഹങ്കരിക്കരുത്. ദുഷ്ടരോട് പറയുന്നത് എന്താണ്? കൊമ്പുയർത്തരുത്. അപ്പോൾ അഹങ്കരിക്കരുത്, കൊമ്പുയർത്തരുത്, ഇത് രണ്ടും ഒരേ കാര്യം വ്യത്യസ്ത ഭാഷകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. തന്റെ പരമാധികാരത്തിനെതിരെ മൂഢരായി പ്രതികരിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ പരമാധികാരത്തിനെതിരെ മൂഢരായി പ്രതികരിക്കരുത്. 1 Samuel 2:3, സങ്കീർത്തനം 2:10-11, 66:7, ഇവിടെയെല്ലാം ഇത്തരം സൂചനകളുണ്ട്. 5 വാക്യം,
ഹീബ്രു മൂലമനുസരിച്ച് പരിഭാഷപ്പെടുത്തിയാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. പൊങ്ങച്ചക്കാരോട് ആത്മപ്രശംസ ചെയ്യരുതെന്നും ദുഷ്ടരോട് കൊമ്പുയർത്തരുതെന്നും ഞാൻ പറയുന്നു. ഇവിടെ നമുക്ക് അടുത്ത പാദത്തിലേക്ക് പ്രവേശിക്കാം. 6-9 വാക്യങ്ങളിൽ ഉപാസകന്റെ സ്തുതി നോക്കൂ. അഹങ്കാരി എന്താ ചെയ്യുന്നത്? ആത്മപ്രശംസ ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ ഉപാസിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിക്കുന്നു. ഏതായാലും ഈ ഒരു പാദം, 3-ാമത്തെ പാദത്തിന്റെ പഠനം അടുത്ത എപ്പിസോഡിലാകാം. നന്ദി, നമസ്കാരം.